ഇന്ന് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചില്ലി ചിക്കൻ എങ്ങനെ സിമ്പിളായി വീട്ടിൽ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ റെസിപ്പി. ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഓണിയനും ക്യാപ്സിക്കവും ക്യൂബ്സായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ഗാർലിക്കും ജിഞ്ചറും ആവശ്യത്തിന് പച്ചമുളകും എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഓൾറെഡി മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ മസാല ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് മുളക് പൊടി, ഗരം മസാല, പെരിഞ്ചീരകം, നല്ല തൈര്, ലെമൺ എന്നിവ ചേർത്താണ് നമ്മൾ മസാല ഇട്ട് വെച്ചേക്കുന്നത്. ഒരു അരമണിക്കൂർ നമ്മൾ മസാല ഇട്ട് വെച്ചേക്കണം. എന്നാലേ ഈ ചിക്കനകത്ത് നന്നായിട്ട് മസാല പിടിക്കത്തുള്ളൂ. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ വേറൊരു പാൻ എടുത്തതിന് ശേഷം ആ പാനിലേക്ക് നമ്മൾ അല്പം എണ്ണ ഒഴിച്ചതിന് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഓണിയനും ക്യാപ്സിക്കവും ജിഞ്ചറും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് വഴറ്റണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അടച്ചു വെച്ച് വഴറ്റരുത്, അല്ലാതെ തുറന്ന് വെച്ച് തന്നെ വഴറ്റണം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം. ഒരു ടീസ്പൂൺ ചില്ലി ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അടച്ച് വേവിക്കണം. ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ചിക്കൻ റെഡിയായിട്ടുണ്ട്. ചില്ലി ചിക്കൻ ഇപ്പോൾ നമ്മൾ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.